ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മോരുകറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയായൊരു മോരുകറിയാണ്. അതിനുവേണ്ടി ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച വെള്ളരി ഇടുക. ഞാനിവിടെ ഒരു പകുതി വെള്ളരിയാണ് എടുത്തത്. മൂന്നാല് പീസ് മുളക് ഇതിലേക്ക് മുറിച്ചിടുക. എരിവിനനുസരിച്ച് മുളക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത്, കുറച്ച് ഉള്ളി, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മോര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മോരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ അരക്കപ്പോളം മോരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ചെറുതായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെക്കാം. നല്ലോണം തിളയ്ക്കണമെന്നില്ല, ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കരിവേപ്പില കൂടി ഇതിനു മുകളിൽ ഇട്ട് കൊടുക്കാം. മോര് കാച്ചിയത് ഇനി ഒന്ന് താളിക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ചുവന്നുള്ളിയും രണ്ട് വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായി താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ മോര് കാച്ചിയത് ഇതിവിടെ റെഡിയായി. ഈ മോര് കറി കൂട്ടി എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം.